ഹായ് ഗൈസ്, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്ക് കുറച്ച് ആൾക്കാർ DM ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പിന്നെ വേണ്ട വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം കുറേ ട്രോളുകൾ കണ്ടു ഞാൻ, അത് ബേസ്ഡ് ആയിട്ടുള്ള അപ്പം സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഈ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ, ഭാര്യാഭർത്താവായിട്ടുള്ള ആൾക്കാരും കുറച്ച് മലയാളികൾ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്യുന്നുണ്ട്. പ്രാങ്ക് ഇസ് ഫൈൻ, നല്ല രീതിയിലുള്ള പ്രാങ്കുകളൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് നമുക്ക് എന്റർടൈൻമെന്റ് ആണ്, ചിരിക്കാൻ ഒരുപാട് എലമെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ പ്രാങ്കിന്റെ ഒരു ലെവൽ ഇപ്പം മാറി പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, ഞാൻ മാത്രമല്ല. ആദ്യം പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഒന്ന് നിങ്ങൾ കൊടുക്കുന്ന തമ്പനെയിൽ എന്ത് മോശമായിട്ടുള്ള തമ്പനെയിലുകളാണ് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരില്ലേ? നിങ്ങൾക്ക് തമ്മിലൊരു കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ലേ? എന്റെ ഭർത്താവിന്റെ അവിഹിതം പിടിച്ചു, ചേട്ടായിയുടെ അവിഹിതം പിടിച്ചു, അവളുടെ അവിഹിതം പിടിച്ചു, എന്ത് ഇത്? ഈ അവിഹിതം എന്ന് പറയുന്നത് എന്തൊരു ക്രെഡിറ്റ് ആണോ? ഭയങ്കര മോശമാണ് ഇതെല്ലാം നിങ്ങൾ കാണിക്കുന്നത്. ഭർത്താവിന്റെ അവിഹിതം പിടിച്ചു, അവള് കരഞ്ഞു, ഇവള് കരഞ്ഞു. വാട്ട് ഈസ് ദിസ് മാൻ? എന്ത് മോശമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കാണുന്ന നിങ്ങൾക്കാണ് ആദ്യം അടി തരേണ്ടത്. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ ഒന്നിലും രണ്ടിലും നിർത്താത്തത്? ഇവര് പിന്നെയും പിന്നെയും ഇതുപോലെയുള്ള കണ്ടന്റുമായിട്ട് വരുന്നത് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ടാണ്. നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, വ്യൂസ് കൂടുന്നുണ്ട്. ശരി തന്നെയാണല്ലോ, ബാക്കിയുള്ള കണ്ടന്റിനേക്കാളും നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത് ഇതുപോലെയുള്ള പ്രാങ്കുകൾക്കാണ്. അതായത് ഫോണിലൂടെ അവിഹിതം പൊക്കി, ഫോൺ വിളിച്ചപ്പം പൊന്നു പൊക്കി, അമ്മ പൊക്കി, മിന്നു പൊക്കി എന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കുന്ന തമ്പനിയിലും കാര്യങ്ങളും കണ്ടിട്ടാണ് നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഭയങ്കര മോശമാണ് കേട്ടോ ഇത്. ആര് ചെയ്യുന്ന? നിങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾ അപ് ടു യു ഗൈസ്, നിങ്ങൾ ഇഷ്ടമാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ പറയുക എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. എന്റർടൈൻമെന്റ് ആയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള, അതൊക്കെ ചെയ്യുക. അല്ലാണ്ട് എനിക്കൊരു കുട്ടീനെ വേണം, രാത്രി വികാരം വന്നു, അങ്ങനെ ഇങ്ങനെ, അതിൻ്റെ താഴത്ത് എത്രയോ ആൾക്കാർ കമന്റ് ഇടും. നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ? ഇത് ഇടുന്ന കമന്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ അതിൻ്റെ താഴത്ത് വളരെ മോശമായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. മോശമായിട്ടല്ല, അവർക്കത് മോശമായിട്ട് തോന്നാം, ഇതാരാണോ വീഡിയോ ചെയ്യുന്നത് അവർക്ക്. കാരണം ഞങ്ങളിത് ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊന്നും, നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫാണത്, അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ മാക്സിമം ഒഴിവാക്കുക അതൊക്കെ പറയുന്നത് അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെയും പിന്നെയും ഇതുപോലെയുള്ള പ്രാങ്കുകളും കാര്യങ്ങളും ഒക്കെ വീഡിയോസ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. പിന്നെ ചെയ്യാണ്ടിരിക്കുന്നൊക്കെ നിങ്ങളെ വിഷയം, കാണുന്നവരോടാണ് അവർ ചെയ്തോട്ടെ, നിങ്ങളത് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് പിന്നെയും പിന്നെയും ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇതുപോലെയുള്ള അവിഹിതം പൊക്കിയ പ്രാങ്കുകളും വികാരം വന്ന പ്രാങ്കുകളും, അത് പിന്നെ പ്രാങ്കാണെന്ന് പറ അത് പ്രാങ്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ടോ പ്രാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം സ്ക്രിപ്റ്റഡ് അല്ലാന്ന്? ഒരിക്കലുമല്ല, പ്രാങ്ക് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റഡ് തന്നെയാണ്. ഈ മാഹീൻ മച്ചാനൊക്കെ ചെയ്യുന്നത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സ്ക്രിപ്റ്റഡും അല്ലാത്തതും കണ്ടാൽ മനസ്സിലാവും. ഇവർ ക്യാമറയിൽ നിന്ന് ഒന്ന് മാറിയെന്ന് തോന്നുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറയിലേക്ക് വരും. എങ്ങനെയെങ്കിലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാവും. ഇടയ്ക്ക് അറിയാണ്ട് ഇങ്ങനെ ക്യാമറയിലേക്ക് കണ്ണൊക്കെ പോകും. അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളാണ് മണ്ടന്മാരാവുന്നേ, കാണുന്ന നിങ്ങൾ. അവർ നിങ്ങളെയാണ് പ്രാങ്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് വ്യൂസും കൊടുക്കുന്നുണ്ട്, കമന്റും കൊടുക്കുന്നുണ്ട്, ലൈക്കും കൊടുക്കുന്നുണ്ട്, സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാണണം? ഹലോ ഫ്രണ്ട്സ്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. താങ്ക് യു.